നമസ്കാരം നല്ല ആൾക്കാരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റെസിപ്പി ഒന്നും ഇല്ല, ഞാൻ വളരെ തിരക്കിലാണ്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഓട്ടങ്ങളോട് ഓട്ടാ അല്ലേ സരസു? എത്ര ദിവസമായി തുടങ്ങിയിട്ട്? അരങ്ങേറ്റത്തിന്റെ പ്രമാണിച്ച് നിങ്ങളൊരു വീഡിയോ കണ്ടുപോലെ, ഒരു മൈദ പലഹാരം വീഡിയോ കണ്ടില്ലേ? കുട്ടിയോടും ആകെ ബഹളമായിട്ട് ഒരു മാസത്തോളം നല്ല തിരക്കിലാണ്. ഈ മെയ് ഏപ്രിൽ പകുതി തൊട്ടിട്ട് മെയ് ലാസ്റ്റ് വരെ തിരക്കെന്ന് പറയാം. അപ്പൊ ഞാനിതാ ഇന്ന് കുളുമണാലി പോവാണ് കേട്ടോ. കുളുമണാലി എന്നാ വരുന്നത്, കുളുമണാലി എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ ശീലമായിട്ട് കുളുമണാലി തന്നെ വരുന്നത്, കുളുമണാലി എന്ന് പറഞ്ഞ് പഠിക്കുകയാണ് ഇപ്പൊ. അപ്പോ അതിനുള്ള സാധനങ്ങൾ പാക്കിംഗ് ആണ് ഇന്ന് കാണിക്കണത്. എല്ലാരും കൂടി സരസൊക്കെ കൂടെ എല്ലാരും കൂടി കത്തി പിടിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഞാന് മാങ്ങ കുറച്ച് ഉപ്പുവെള്ളം തിളപ്പിച്ച് അതിൽ നീർമാമ്പഴം ഇട്ട് വെച്ചു. പരിമ്പഴക്കും കിട്ടിയില്ലെങ്കിൽ വെച്ച് മാങ്ങ കഴിയാന്ന് ആലോചിച്ച ഒരു പരിഭ്രമമായി. ചക്കി മാങ്ങി കഴിയാന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാൻ ചക്കക്കുരുവിന്റെ റെസിപ്പി ഇടാട്ടോ. ഞാൻ പോയി വന്നിട്ടിടാം. സരസ് അടിപൊളിയായിട്ടൊരു ചക്കക്കുരു മസാല വെക്കും. അത് ഞാൻ എങ്ങനെ വെച്ചിട്ട് ശരിയാ പറയില്ല. അത് സരസും മുടങ്ങി നമുക്കത് വെക്കാൻ പറയാം. അപ്പൊ എന്റെ യാത്ര, ഞാനിന്ന് എന്റെ പെരിന്തൽമണ്ണ കുട്ടികളുടെ കൂടെയാണ് പോണത്. അവരും ഫാമിലി ഉണ്ട്, കുറെ പേര് സ്റ്റുഡൻസും ഫാമിലിയുടെയും കൂടെ ഒന്ന് അടിച്ചു പൊളിച്ചു പോവാണ്. എന്റെ വേഷമൊക്കെ കണ്ടില്ലേ, എല്ലാവരും അടിപൊളിയാട്ടോ. രസം തന്നെ സരസു, പാന്റിന്റെ മുകളില് മാറാലൊക്കെ ഉണ്ടായിരുന്നു. കൊറേ കാലമായി ഇങ്ങനത്തെ വേഷമൊക്കെ ഇട്ടിട്ടേ, ഈ ജീൻസ് ഒക്കെ ഇട്ടിട്ട് കൊറേ കാലമായിരുന്നു. ഇത് മാറാലൊക്കെ ഞാൻ മെൽബണിലോട്ട് തുടച്ചു. ഇന്നലെ വരെ എനിക്ക് പ്രോഗ്രാം ആയിരുന്നു. ഇന്നാണ് രാവിലെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ അപ്പം കട്ടിന്റെ മുകളിൽ പരത്തി ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ രാത്രി വന്ന് ഇന്നലെ ചാലക്കുടിയിൽ പ്രോഗ്രാം ആയിരുന്നു, ചാലക്കുടി മഹോത്സവം. അതിന്റെ അവിടെ അമ്പലത്തിൽ ഇപ്പൊ ശാരിക്കൽ ക്ഷേത്രത്തിൽ പ്രോഗ്രാം ആയിരുന്നു. അത് കഴിഞ്ഞ് വന്ന് രാത്രി 11 മണിക്ക് ശേഷമാണ് പാക്കിംഗ് ഒക്കെ കഴിയണം. അപ്പൊ ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ കുട്ടി ഉറച്ച് വെക്കാൻ അറിയില്ല ഇനി എന്തൊക്കെ ഇല്ലാത്ത എന്നുള്ളത് കണ്ടറിയണം. അപ്പൊ എന്തായാലും അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടേണ്ടി തോന്നും. പിന്നെ പൈസകളൊക്കെ പാക്ക് ചെയ്യണം. അങ്ങനെ വേറെ ഒന്നുമില്ല, എന്തെങ്കിലും സരസില്ല. പിന്നെ ഞങ്ങള് ഇതാ ഒന്ന് കാണിക്കും. സരസിന്റെ കുട്ടി ഉറക്കിണ്ട്. ഇനി ഞങ്ങള് കൊണ്ടുപോകാറുണ്ട്, ഡൽഹിക്കാർക്ക് കൊടുക്കാനുള്ള മാങ്ങയുണ്ട്. ഇനി കുറച്ച് പരിചയക്കാരുണ്ട്, നമ്മുടെ രാജീവിന്റെ അഞ്ജുവിന്റെ ഒക്കെ ഫാമിലി ഒക്കെ കാരൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഡൽഹിയിലുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള മാങ്ങയാണ് ഇവിടുന്ന് ഏറ്റുപിടിച്ച് കൊണ്ടുപോകണം. വലിയൊരു ത്രില്ല് എന്തറിയോ, ഞങ്ങൾ ആദ്യം ഇത് 2 കൊല്ലം മുന്നേ, എത്ര കൊറോണയുടെ മുന്നേ ആയിട്ട് എന്നെ ഞാനും ടീച്ചർ വരണമെന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്തതാണ്. അപ്പോ അന്ന് ആ ബുക്കിങ്ങോട് കൂടി കൊറോണ തുടങ്ങി. അപ്പൊ ഞാൻ ഇവരുടെ പഞ്ചനോടും രാജീവിനോടൊക്കെ പറയാം, എന്നെ ഒഴിവാക്കി നോക്കും. ചിലപ്പോ കൊറോണ എന്ന് പറഞ്ഞ അസുഖം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത്രയൊന്നും വലിയ ടൂറൊന്നും ഞാൻ പോവാറില്ല കുറെ കാലങ്ങളായിട്ട്. മുമ്പ് അച്ഛന്റെ കൂടെയൊക്കെയാണ് ഇങ്ങനത്തെ യാത്ര പോയിരുന്നത്. അപ്പൊ അന്നത്തെ പോലെ പാക്ക് ചെയ്തെടുക്കലൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. അന്ന് ആദ്യം ഞങ്ങള് ബുക്ക് ചെയ്തപ്പോ ഒരു ഫ്ലൈറ്റിനാ ബുക്ക് ചെയ്തത്. എന്നിട്ട് കൊറേ പൈസ ഒക്കെ കൊറേ നഷ്ടമായി. പിന്നെ മറ്റേ എന്താ പറയാ, ഹോട്ടലുകളുടെ ഒക്കെ പൈസ അവര് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ താമസിക്കാൻ അങ്ങനെ റീഫണ്ട് ചെയ്യില്ല, നമ്മളവിടെ ചെന്ന് താമസിക്കാം അങ്ങനെ. അപ്പൊ എന്തായാലും ആ യാത്ര ഞങ്ങള് 2 കൊല്ലം മുമ്പ് ബുക്ക് ചെയ്ത യാത്രയാണ് ഇന്ന് നടക്കാൻ പോണത്. മെയ് 15 നടക്കാൻ പോണത്. അപ്പൊ മെയ് 15 ആക്കി തന്നെ എനിക്ക് വേണ്ടിയിട്ടാണ്. കുറച്ച് ഞാനും കൂടി കാരണം ഉണ്ടായില്ല, വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമായിരിക്കാം. എന്തായാലും ഞാനും ഒരു കാരണക്കാരിയാണ്. എന്റെ കുട്ടികൾ അരങ്ങേറ്റ ഗംഭീരമായിട്ട് ചീത്തിട്ട് അരങ്ങേറ്റം. അതുകൂടെ എന്റെ ഇടയ്ക്കൂടെ പറയട്ടെ, അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ട് തരാം കേട്ടോ. അസലായിട്ട് ചീത്തു അരങ്ങേറ്റം പിള്ളേര് ഗംഭീരമായിട്ട് കളിച്ചു. അപ്പൊ അതിന്റെ തിരക്കും ഒക്കെ കൂടി യാത്രയുടെ എക്സൈറ്റ്മെന്റും ഒക്കെ ശിക്ഷ. എന്തായാലും കൊതിച്ചോറും ഒക്കെ ആയിട്ട് ഞങ്ങള് ട്രെയിനിലാണ് ഇപ്പോ പോണത്. എന്നുവെച്ചാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കിയപ്പോ ഭയങ്കര പൈസ. ഇത്രയും ആൾക്കാർക്ക് എല്ലാവർക്കും ഞാൻ മാത്രം ഒറ്റത്തടിയുള്ളൂ, ബാക്കി എല്ലാവരും ഫാമിലിയാണ്. അപ്പൊ 5, 6 പേരൊക്കെ 4 പേരൊക്കെ ഒരു ഫാമിലി നമുക്ക് കുറെ പൈസ ആവില്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും ട്രെയിനിൽ എൻജോയ് ചെയ്ത് പോവുകയാണ്. ഇനി ഞാന് യാത്രാ വിവരണങ്ങൾ അല്ലെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങള് അവിടെ ചെന്നിട്ട് അപ്ലോഡ് ചെയ്യാം അല്ലേ, അങ്ങനെ ചെയ്യാം. അപ്പൊ എല്ലാവരോടും എനിക്ക് ഹാപ്പി ജേണി തരണേ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാ എല്ലാവരും. അപ്പൊ ശരി, നമുക്ക് പുതിയ കുളു മണാലി വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. ഡൽഹി കുളു മണാലി വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ടാറ്റ, ബൈ ബൈ. അവിടേക്ക് കൊണ്ടുപോകാന് പപ്പടം കാച്ചല് നടക്കുന്നുണ്ട്. ആകെ ഇങ്ങനെ തിരക്കുമയാണ് കേട്ടോ മൊത്തത്തില്. ആ കുക്കറിൽ എന്താണെന്നറിയോ, മാങ്ങ വേവിച്ചതാണ്. വേവിച്ചും കൊണ്ടേ ഇരിക്കുക. എന്താ വെച്ചാൽ ഞാൻ വരുമ്പോഴേക്കും മാങ്ങ കഴിഞ്ഞാലോ പഠിച്ചിട്ട് പലതരത്തില് വരട്ടി എടുത്തൊക്കെയാണ്. 10 ദിവസം കഴിയില്ലേ എത്താൻ. പിന്നെ ഇതാ അവിടെ ഇങ്ങനെ കുപ്പിയിലെ നീർമാമ്പഴത്തിന് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെന്താ ഇത് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കേട്ടോ. ഇത്
या पाकूटो एल रेडी आवे या बैग वांगी साधारण इलेल के पुदल पदवा समय इतने दिवस कौटो इत पुलियोगर रईस पुल चोर इत नार चोर अत्र कड़मा यात्र कुटे विचार अब इतना विशेष